شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, റബ്ബു സുബ്ഹാനഹു വതആല നമ്മയും നാമുമായി ബന്ധമുള്ള സർവരെയും അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് അള്ളാഹു ഖൈറും ബറക്കത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മാതാവിനെയും പിതാവിനെയും ആദരിക്കണം, ബഹുമാനിക്കണം എന്നത് നമുക്കൊരാളും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നാമൊക്കെ വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കിയ വസ്തുതകളാണത്. മാതാവിനെയും പിതാവിനെയും ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് സാധാരണ നിലയിൽ ഒരു മതത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലുപരി സാധാരണ നിലയിൽ തന്നെ അതൊരു ധാർമ്മികമായ വശമാണ്. ജാതി, മത, വർണ്ണ, വർഗ വൈജാത്യങ്ങൾക്ക് അതീതമായി ഏതു ആശയങ്ങളിൽ വിശ്വസിക്കുന്നവനും മതമുള്ളവനും മതമില്ലാത്തവനൊക്കെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക, അതൊരു ധാർമ്മികതയാണ്. അതൊരു സൽസ്വഭാവത്തിൻ്റെ ഭാഗമായി എണ്ണുന്നതാണ്. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ വിശ്വാസത്തിൻ്റെ, അവൻ ഉൾക്കൊള്ളുന്ന വിശ്വാസധാരയുടെ ഭാഗമാണ്, മതത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ ഖാലിഖായ റബ്ബു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാണ്. മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. വിശ്വാസിയുടെ സ്വർഗനരകങ്ങളുടെ മാനദണ്ഡമാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്കു ചെയ്തു കൊടുക്കേണ്ട കടമകൾ ചെയ്തു തീർക്കുകയും ചെയ്യുക എന്നത്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതാണ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഗൗരവം നമ്മെ ഉണർത്തുന്നുണ്ട്. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്നു ഇൻദക കിബറാ ഹദുഹുമ أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ, സൂറത്തുൽ ഇസ്രാ എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിത്തറയാണത്. 124,000 വരുന്ന പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതാണ് ഏകനായ ഖാലിഖായ റബ്ബിനെ ആരാധിക്കുക എന്നത്. അതിനോട് ചേർത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്കു നന്മ ചെയ്യണം എന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരാശയത്തോട് ചേർത്തിയാണ് വിശുദ്ധ ഖുർആൻ വരെ മാതാപിതാക്കൾക്കു നന്മ ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അവർ വാർദ്ധക്യ സഹജമായി വാർദ്ധക്യം പിടിപെട്ട് നിന്നിലെത്തുമ്പോൾ നിന്റെ മാതാവാകട്ടെ നിന്റെ പിതാവാകട്ടെ ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്ന വാക്ക് പോലും പറഞ്ഞു പോവരുത്, അഥവാ അവരോട് അനാവശ്യമായിട്ട് പറയരുത്, അവരോട് അനാദരവ് വെച്ചുള്ള സംസാരങ്ങൾ അരുത്. ഒരുപക്ഷെ ചേ എന്ന വാക്ക് സംസാരിക്കേണ്ട അവസ്ഥകൾ വന്നാലും ക്ഷമിക്കണമെന്നർത്ഥം. ഒരുപക്ഷെ മാതാവും മക്കളും പിതാവും മക്കളും ഒക്കെ ഒരുപാട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകും. പിതാവിൻ്റെയും മകൻ്റെയും സംസ്കാരങ്ങൾ രണ്ടായിരിക്കാം. മകൻ ഉൾക്കൊള്ളുന്ന ഒരു ലോകത്തെ കൂടുതൽ മനസ്സിലാക്കിയവരാവില്ല പിതാവ്. ഒരുപക്ഷെ സ്വാഭാവികമായ ഭിന്നാഭിപ്രായങ്ങൾ വരുമെങ്കിലും
അവരെ നിങ്ങൾ ആദരിക്കണം സേ എന്ന വാക്കുകൊണ്ട് പോലും അവരെ നിങ്ങൾ അനാദരവ് പ്രകടിപ്പിക്കരുത് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. വഖുല്ലഹുമ ഖൗലൻ കരീമ, നല്ല സംസാരം നടത്തണം, അവരെ വെറുപ്പിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു പിതാവ് തൻ്റെ മകന്റെ കൂടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയുന്നുണ്ട്. ഇന്നഹു കാന ളഈഫൻ വ അന ഖവിയുൻ, നബിയെ, ഇവൻ കുട്ടിയായിരുന്നപ്പോ, ഇവൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഇവൻ വളരെ ളഈഫായിരുന്നു, ബലഹീനനായിരുന്നു, പക്ഷേ ഞാനപ്പോൾ ബലവാനായിരുന്നു, ഞാൻ ബലിഷ്ഠനായിരുന്നു, ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. വ ഫഖീറൻ, അവൻ്റെ ചെറുപ്പകാലത്ത് അവനൊന്നുമില്ലാത്തവനായിരുന്നു. വ അന ഗനിയുൻ, ഞാൻ സമ്പൽ സമൃദ്ധിയുള്ളവനായിരുന്നു, പക്ഷേ ഞാൻ അവന് ഒന്നും തടഞ്ഞു വെച്ചില്ല, ഞാൻ അവന് വേണ്ടുവോളം നൽകി, അവനെ നല്ല രൂപത്തിൽ വളർത്തി. ഇപ്പോൾ കാര്യം തിരിച്ചായി, ഞാൻ വാർദ്ധക്യ സഹജമായി, ഞാൻ ബലഹീനനായി, ഞാൻ ളഈഫായി മാറി, അവനിപ്പോൾ ബലിഷ്ഠവാനാണ്, അവനിപ്പോൾ ആരോഗ്യമുള്ളവനാണ്. മാത്രമല്ല, ഞാനിപ്പോൾ ഫക്കീറായി, എൻ്റെ മകൻ ഇപ്പോൾ സമ്പന്നനാണ്, അവന് കഴിവുണ്ട്, എന്നിട്ട് അവൻ എൻ്റെ അവൻ്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടിയൊന്നും ചെലവഴിക്കുന്നില്ല എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പിതാവ് തൻ്റെ മകനെ കുറിച്ച് ഖേദമറിയിച്ചപ്പോൾ ഫബക്കാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാമിൻ ഹജരിൻ വലാ ഈ സംസാരം കേട്ട കല്ലുകൾ വരെ, കല്ലും മണ്ണും വരെ ഈ വ്യഥ കേട്ട്, ഈ സങ്കടം കേട്ട്, ഈ പിതാവിന്റെ മനവേദനാജനകമായ അവസ്ഥ കണ്ട് കരഞ്ഞു എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ കുട്ടിക്ക് നബി തങ്ങൾ ഉപദേശം കൊടുത്തു, അൻത വമാലുക്കലി അബീക്ക്, നീയും നിന്റെ സമ്പത്ത് മുഴുവൻ നിന്റെ പിതാവിനുള്ളതാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് ഉപദേശം കൊടുത്തു എന്ന്, മകന് ഉപദേശം കൊടുത്തു എന്ന് മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിലാണ് പരിശുദ്ധ ഇസ്ലാം ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായ ഒരു ദിശ മാതാപിതാക്കളോട് എങ്ങനെ വർത്തിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഏതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിസ്കാരത്തെ സമയത്ത് നിർവഹിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പറയുന്നത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്കു നന്മ ചെയ്യണം എന്നാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹത്തിൻ്റെ അധ്യായം രചിച്ച പ്രവാചകാനുരാഗത്തിൻ്റെ പ്രതീകമായിരുന്ന മഹാനായ ഉവൈസ് ബിനു ആമിർ അൽ ഖറനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മാതാവിനെ ഇസ്ലാം എങ്ങനെ കാണുന്നു, മാതാപിതാക്കളെ എങ്ങനെ കാണാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. മഹാനായ ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഉവൈസ് ബിനു ആമിറിനെ നിങ്ങൾ കണ്ടാൽ അയാളോട് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വരെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉവൈസ് റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിനോട് വരെ നബി തങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം എന്ന് പഠിപ്പിച്ചത് ആരെ കാണിച്ച? ഉവൈസ് എന്ന് പറയുന്ന ആളോട് ദുആ ചെയ്യിപ്പിക്കണം. ഉവൈസ് സ്വഹാബിയല്ല, സ്വഹാബിയാവാൻ ഭാഗ്യം കിട്ടിയില്ല, എങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇജാബത്തുള്ളവനായി ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു. സ്വഹാബത്തിന് ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുവരെ ഉവൈസ് തൻ്റെ മാതാവിന്, ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു തൻ്റെ മാതാവിന് ഗുണം ചെയ്യുന്നവനാണ്. ആ മാതാവിനോടുള്ള അനുസരണയുടെ ഭാഗമായിട്ടാണ് സ്വഹാബയാകാൻ പോലും കഴിയാതെ അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ ഒരുപാട് ദൂരെ നിന്ന് ഉവൈസ് റളിയല്ലാഹു അൻഹു വന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാതെ തിരിച്ചുപോയി. ആ സങ്കടം ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു, ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വല്ലാത്ത മനസ്സിലുള്ള വ്യഥ കടിച്ചൊതുക്കി പിടിച്ചുകൊണ്ട് തിരിച്ചുപോയി. തിരിച്ചു വന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തി സംസാരിച്ചത് നമുക്കറിയാമല്ലോ.
ഞാൻ പറഞ്ഞു വന്നത് ഉവൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ ഗുണം മാതാവിന് നന്മ ചെയ്തു എന്നതായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലൂടെ നമ്മെ പഠിപ്പിച്ചത് മാതാവിനെയും പിതാവിനെയും ആദരിക്കാനും ബഹുമാനിക്കാനുമാണ്. മഹാനായ തഴവ ഉസ്താദൊക്കെ പറയുന്നുണ്ടല്ലോ, ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയാം, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെ, പാലും കൊടുത്ത് ഈ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവുള്ളതാ എന്നൊക്കെ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് മാതാവിനോട് വല്ലാത്ത കാരുണ്യം കാണിക്കാൻ, ഏറ്റവും ഹുസ്നു സുഹ്ബത്ത്, നബിയെ ഞാൻ നല്ല രൂപത്തിൽ വർത്തിക്കാൻ ഏറ്റവും കടമപ്പെട്ടവരാരാ, മൂന്ന് തവണയും ഉമ്മുക്ക നിന്റെ ഉമ്മയാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു, പിന്നെയാണ് നിന്റെ പിതാവിനോട് എന്ന് പറഞ്ഞത്. അപ്പോൾ മാതാവിനെയും വേണം, പിതാവിനെയും വേണം, പിതാവിനെയും മാതാവിനെയും നല്ല രൂപത്തിൽ ശുശ്രൂഷിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കേറെ വലിയ പാഠമാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു വലിയ ആബിദായിരുന്നു, വലിയ സൂഫിയായിരുന്നു. ആരും ജനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് മലഞ്ചെരുവിൽ പോയി ഇബാദത്ത് ചെയ്തിരുന്ന ഒരു ചെറിയ പർണശാലയുണ്ടാക്കി അതിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയിരുന്ന മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പ്രസിദ്ധമാണ്. തൻ്റെ ഉമ്മ മൂന്ന് തവണ വന്ന് മൂന്ന് ദിവസങ്ങളിൽ വന്ന് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാണ്, എങ്ങനെ നിസ്കാരം മുറിച്ച് ഉമ്മക്ക് പ്രതിവചി ഉമ്മയോട് പ്രതിവചിക്കുമെന്നറിയാതെ ജുറൈജ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മയോട് പ്രതിവചനം നടത്താതെ ഉമ്മക്കു മറുപടി കൊടുക്കാതിരുന്നു. മൂന്ന് ദിവസവും ഇത് ആവർത്തിച്ചപ്പോ തൻ്റെ ഉമ്മ ശപിച്ചുപോയി. വേശ്യപ്പെണ്ണിനെ കൊണ്ട് ഇവനെ പരീക്ഷിക്കണമെന്ന് മനസ്സുകൊണ്ട് ശപിച്ചുപോയി ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഒരു വേശ്യ സ്ത്രീ ഏതോ ഒരാട്ടിടയനുമായി ബന്ധപ്പെട്ടതിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വം ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിരടിയിലാക്കുകയും ജനങ്ങളൊക്കെ ആക്രോശത്തോടുകൂടെ വളരെ വൈകാരികമായി വന്ന് ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കള്ള സൂഫിയാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു, ക്ഷമിക്കണം പേര് പറഞ്ഞിട്ട് മാറിയതെങ്കിൽ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ അവരുടെ പർണശാലയൊക്കെ ഇബാദത്തിന് വേണ്ടി മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ പർണശാലയൊക്കെ അടിച്ച് തകർത്ത് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പരസ്യമായി അധിക്ഷേപിച്ചു. പക്ഷേ ആ മഹാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ സഹായത്താൽ കറാമത്ത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അത്ര വലിയ ആബിദായിട്ട് പോലും ഇബാദത്തിൽ മാത്രം തൻ്റെ സമയം ചെലവഴിച്ച മഹാന്മാർ പോലും മാതാവിൻ്റെ ഗുരുത്തക്കേടിൽ പെട്ടുപോയിട്ടുണ്ട്. പ്രമുഖനായ സ്വഹാബി മഹാനായ അൽഖമാർ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അൽഖമാർ റളിയല്ലാഹു അൻഹുവിലേക്ക് മൂന്ന് സ്വഹാബത്തിന് പറഞ്ഞയച്ചു. ആ മൂന്ന് സ്വഹാബത്ത് അൽഖമാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്തെത്തി ബഹുമാനപ്പെട്ടവർക്ക് കലിമ ചൊല്ലി കൊടുക്കുകയാണ്. പക്ഷേ അൽഖമാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവ് അവസാനം കലിമ ചൊല്ലാൻ വഴങ്ങാതിരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് സ്വഹാബാക്കൾ ആണ പറഞ്ഞേക്കുകയാണ്, അയൽക്കമക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചത് അയൽക്കമാർ റളിയല്ലാഹു അൻഹുവിന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന്. അന്വേഷണത്തിൽ മനസ്സിലായത് വൃദ്ധയായ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. ആ വൃദ്ധയായ മാതാവിനെ അള്ളാഹുവിൻ്റെ ഹബീബ് വിളിച്ചു കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ വൃദ്ധയായ മാതാവ് പറഞ്ഞത് വിവാഹം കഴിഞ്ഞതിനു ശേഷം മാതാവായ എന്നേക്കാൾ അവൻ്റെ ഭാര്യക്ക് അൽഖമാർ റളിയല്ലാഹു അൻഹു എന്നേക്കാൾ ഭാര്യക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് അതെനിക്ക് വല്ലാതെ മാനസികമായി വിഷമിച്ചിട്ടുണ്ട്. അവസാനം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ തന്ത്രം പ്രയോഗിച്ച് ബഹുമാനപ്പെട്ട അൽഖമാർ റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തപ്പോഴാണ് കലിമ ചൊല്ലി മരിക്കാൻ പോലും കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ വിശുദ്ധമായ ഖുർആനിൽ നമ്മൾ പറഞ്ഞല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ആ തൗഹീദിൻ്റെ വചനത്തിനോട് ചേർത്തിയാണ് മാതാവിന് നന്മ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്, മാതാവിനേക്കാൾ തൻ്റെ ഭാര്യയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചവൻ, അത് ബാഹ്യമായിട്ടാവട്ടെ ആന്തരികമായിട്ടാവട്ടെ, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്.
നിങ്ങൾക്കറിയാം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിൻ്റെ അടയാളമായി എണ്ണിയ വളരെ വിശാലമായ ഒരു ഹദീസ് ഉണ്ട്. അതിൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുഗജനാവ് കൊള്ളയടിക്കലും മറ്റൊരുപാട് സംഗതികൾ, കുടുംബബന്ധം വിച്ഛേദിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സംഗതികൾ പറഞ്ഞു. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അത്താഅർ റജുലു ഇംറാഅതഹു, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് വഴിപ്പെടുക, ഭാര്യയെ അനുസരിക്കേണ്ട എന്നൊന്നും ഇസ്ലാമിലില്ല. പക്ഷേ വഅഖ ഉമ്മഹു, ഭാര്യയ്ക്ക് വഴിപ്പെടുന്നതോടുകൂടെ തൻ്റെ ഉമ്മയെ വെറുപ്പിക്കുകയും ചെയ്യുന്നു. വഅദിന സദീഖഹു, തൻ്റെ കൂട്ടുകാരെ അടുപ്പിക്കുകയും വഅഖ്സാ അബാഹു, തൻ്റെ പിതാവിനെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ ആധുനിക സമൂഹം മനസ്സിലാക്കേണ്ട വിഷയമാണ്. മാതാവിനെ വെറുപ്പിക്കുകയും തൻ്റെ ഭാര്യയ്ക്ക് വഴിപ്പെടുകയും ചെയ്യുക. അതുപോലെ കൂട്ടുകാരുണ്ടാവണം. നല്ല കൂട്ടുകാരെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അർശിൻ്റെ തണലുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് പിതാവിനെ വെറുപ്പിച്ചുകൊണ്ടാവരുത്, പിതാവിനെ അകറ്റി നിർത്തിക്കൊണ്ടാവരുത്. അതാണ് പരിശുദ്ധ ഇസ്ലാം. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. ഫർത്തഖിബു ഇന്ദദാലിക റീഹൻ ഹംറാ, തീക്കാറ്റിനെ പ്രതീക്ഷിക്കണം, ഭൂകമ്പമുണ്ടാകും, മനുഷ്യന്റെ രൂപം മാറ്റുന്ന ശിക്ഷകളുമായി ശിക്ഷകൾ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാതാവിനെയും പിതാവിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്കു ചെയ്തു കൊടുക്കേണ്ട കടമകൾ ചെയ്തു തീർക്കുകയും ചെയ്യൽ നമ്മുടെ മതപരമായ ബാധ്യതയാണ്. ഒരു മനുഷ്യന്റെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണത്. മാത്രമല്ല, അവസാനം ഈമാനോടുകൂടെ മരിക്കാൻ, ഹുസ്നുൽ ഖാത്തിമത്തുണ്ടാവാൻ വരെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുത്വം ആവശ്യമാണ്. അല്ലെങ്കിൽ ഹിദായത്ത് നഷ്ടപ്പെട്ടു മരണപ്പെട്ടു പോവേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ സ്വർഗനരകത്തിൻ്റെ മാനദണ്ഡം പോലും നമ്മളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചതായിരിക്കും. മാതാവിൻ്റെ കാലടി പാട്ടിലാണ് സ്വർഗമെന്നത്, മാതാവിൻ്റെ കാൽപാദത്തിലാണ് സ്വർഗമെന്നതും, പിതാവ് സ്വർഗത്തിൻ്റെ മധ്യ കവാടമാണെന്നും ൊക്കെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിച്ചവരാണ് നമ്മൾ. കാലമേറെ പുരോഗമിച്ചപ്പോ, ഇന്ന് സാംസ്കാരികമായി ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോ, വാർദ്ധക്യ രോഗം പിടിപെട്ട മാതാവിനെയും പിതാവിനെയും അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, അവരെയൊക്കെ വൃദ്ധസദനങ്ങളുടെ കരിങ്കിൽ ഭിത്തികൾക്കകത്ത് അടച്ചിടുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാതാവിനെയും പിതാവിനെയും ക്രൂരമായി പീഡിപ്പിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്ന അവസ്ഥകൾ വരെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന സാംസ്കാരികമായി വലിയ ഉത്തുംഗ സോപാനത്തിൽ എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ ആത്മാഭിമാനം കൊള്ളുന്ന നമ്മുടെ കേരളക്കരയിൽ വരെ സംഭവിച്ച ദുരന്തപൂർണമായ സത്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളുടെ ബാധ്യതകൾ നിറവേറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അവരിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബറക്കത്തും ഐസ്സത്തും ഐഫത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.